നമ്മുടെ പഴയ ഫോണുകളൊക്കെ നമ്മൾ ആദ്യം വാങ്ങിയ സമയത്ത് ഫുൾ ചാർജ് ആകാൻ എടുക്കുന്ന സമയത്തേക്കാളും കൂടുതൽ സമയമെടുത്താണ് ഇപ്പോൾ ഫോൺ ചാർജ് ആകുന്നത്. അത് മെയിനായിട്ട് സംഭവിക്കുന്നത് നമ്മുടെ ചാർജിങ് കണക്ടറിൻ്റെ അവിടെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ പൂപ്പലോ പായലോ ഒക്കെ പിടിച്ചിട്ട് ചാർജിങ് ലീക്കേജ് സംഭവിക്കുന്നതുകൊണ്ടാണ്. അത് നമുക്ക് വളരെ നിഷ്പ്രയാസം പരിഹരിക്കാൻ പറ്റും. ഫോണിൻ്റെ ചാർജിങ് സ്പീഡ് കുറയാൻ ഒരുപാട് കാരണങ്ങളുണ്ട്. ബാറ്ററി കംപ്ലൈൻ്റ് ആണെങ്കിൽ ചാർജിങ് സ്പീഡ് കുറയും, നല്ല ചാർജർ അല്ലെങ്കിൽ ചാർജിങ് സ്പീഡ് കുറയും, അതേപോലെ ചാർജിങ് ഐ സി കംപ്ലൈൻ്റ് ആണെങ്കിലും ചാർജിങ് സ്പീഡ് കുറയും. എന്നാലും മെയിനായിട്ട് കണ്ടുവരുന്നത് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ചാർജിങ് കണക്ടറിൻ്റെ അവിടെ പായലോ പൂപ്പലോ ഒക്കെ പിടിച്ച് കണക്ഷൻ ലീക്കേജ് ആകുന്നതുകൊണ്ടാണ്. പ്രധാനമായും അത് പരിഹരിക്കാൻ വേണ്ടി ടെക്നീഷ്യന്മാർ ചെയ്യുന്നത് ഇതേപോലെ ഒരു ടൂത്ത് ബ്രഷ് എടുത്തിട്ട് ആ ചാർജിങ് കണക്ടർ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. എല്ലാ പൊടിയും പൂപ്പലും ഒക്കെ പോകുന്നവരെ നന്നായിട്ട് ഇതേപോലെ ബ്രഷ് കൊണ്ട് രണ്ട് സൈഡും ക്ലീൻ ചെയ്യുന്നു. ഇതൊരു പക്ഷേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയില്ല, ഇതൊന്ന് മനസ്സിലായിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത്. ഇനി ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾക്ക് ഉത്തമ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തു നോക്കാം. ഇതുപോലെ ചാർജിങ് കണക്ടറിൻ്റെ അവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. പഴയൊരു ടൂത്ത് ബ്രഷ് വീട്ടിലുണ്ടെങ്കിൽ അതെടുത്ത് രണ്ട് സൈഡും പൊടിയും പൂപ്പലും ഒക്കെ പോകുന്നവരെ വൃത്തിയായിട്ട് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. എല്ലാ ഭാഗവും ഇതേപോലെ മാറ്റിയും തിരിച്ച് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കുക. പൊടി കംപ്ലീറ്റ് പോകണം, കാരണം ഇനി ഒരു പൊടിയോ പാലോ പൂപ്പലോ ഒന്നും അതിലുണ്ടാകാൻ പാടില്ല. നന്നായിട്ട് വൃത്തിയായി എടുത്തതിന് ശേഷം നമ്മുടെ വീട്ടിൽ ഇതേപോലെ ഒരു ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ അതെടുക്കുക. എന്നിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സ്പ്രേ, നമ്മുടെ ടിന്നറോ സ്പിരിറ്റോ ഉണ്ടെങ്കിൽ അതെടുക്കുക. ഒരുപക്ഷെ നമ്മുടെ അത് കണ്ടില്ലെങ്കിൽ ഇതേപോലെ വീട്ടിൽ ഉപയോഗിക്കുന്ന സ്പ്രേ എടുക്കുക, അതിൻ്റെ സ്പിരിറ്റിൻ്റെ അംശമുണ്ട്. അത് നമ്മൾ ഇതേപോലെ ടിഷ്യൂ പേപ്പറിൽ അടിച്ച് നനച്ചതിന് ശേഷം നമ്മളിപ്പോൾ ക്ലീൻ ചെയ്തെടുത്ത ബോർഡിലെ ചാർജിങ് കണക്ടറിൻ്റെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. നമ്മൾ എങ്ങനെയാണോ ബ്രഷ് കൊണ്ട് ക്ലീൻ ചെയ്തത് അതുപോലെ ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്യുക. അതിൽ ചാർജിങ് കണക്ടറിൻ്റെ കണക്ഷൻസ് എല്ലാം നന്നായിട്ട് ഈ ടിഷ്യൂ പേപ്പർ കൊണ്ട് ക്ലീൻ ചെയ്ത് തെളിച്ചെടുക്കുക. ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചാർജിങ്ങിൻ്റെ സ്പീഡ് കുറച്ചുകൂടെ കൂടുന്നതായിരിക്കും. ഇനി ഒരുപാട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാർജിങ് സിസി ചാർജിങ് പിന്ന് നമുക്ക് മാറ്റേണ്ടി വരും ഫോണിൽ നിന്നും, അല്ലെങ്കിൽ ബാറ്ററി റീപ്ലേസ് ചെയ്യേണ്ടി വരും, അല്ലെങ്കിൽ ചാർജിങ് ഐ സി മാറ്റേണ്ടി വരും. അതൊക്കെ രണ്ടും മൂന്നും ഘട്ടങ്ങളായിട്ട് വരുന്ന കാര്യങ്ങളാണ്. പ്രധാനമായും ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഈ പ്രശ്നങ്ങളൊക്കെ മാറുന്നതാണ്. അപ്പോൾ ചാർജിങ്ങിനെ പറ്റുന്ന ഒരു ടിപ്സാണ്. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.